നമസ്കാരം. ഒരു തുണ്ട് താളിയോലയിൽ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ എഴുതിപ്പെട്ടിരിക്കുന്നുവത്രേ. ഇത് തേടി എത്തുന്നതോ ആയിരങ്ങളും. തമിഴ്നാട്ടിലെ വൈത്തീശ്വരൻ കോവിലിലെ പ്രശസ്തമാക്കുന്നത് കേൾക്കുമ്പോൾ വിശ്വസിക്കുവാൻ സാധിക്കാത്ത ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന താളിയോലകൾ തേടി ചെല്ലുന്നവരുടെ ഭൂതവും ഭാവിയും വർത്തമാനവുമെല്ലാം കൃത്യമായി കാണാമെന്ന വിശ്വാസമാണ് നാഡി ജ്യോതിഷത്തെ വിശ്വാസികൾക്കിടയിൽ പ്രശസ്തമാക്കുന്നത്. ജന്മരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന വൈത്തീശ്വരൻ കോവിലിന്റെയും നാഡി ജ്യോതിഷത്തിന്റെയും വിശേഷങ്ങൾ അറിയാം. മനുഷ്യരഹസ്യം സൂക്ഷിക്കുന്ന താളിയോലകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഹായോഗികൾ എഴുതിയതാണ് നാഡി ജ്യോതിഷത്തിലെ അടിസ്ഥാനങ്ങളായ ഓലക്കെട്ടുകൾ എന്നാണ് വിശ്വാസം. ഇന്ന് വരെ ജനിച്ചിട്ടുള്ളതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ മുഴുവൻ ആളുകളുടെയും ജാതകങ്ങളും വിവരങ്ങളും ഇവിടുത്തെ പുരാതനങ്ങളായ ഓലക്കെട്ടുകളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒളിഞ്ഞുകിടക്കുന്ന കെട്ടുകൾ, മനുഷ്യജീവിതത്തിലും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ ഇവിടുത്തെ താളിയോലക്കെട്ടുകളിൽ ഒളിഞ്ഞുകിടക്കുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ പക്ഷേ ഇവിടെ എത്തി താളിയോലക്കെട്ടുകളിൽ നിന്നും സ്വന്തം ജാതകവും ഫലങ്ങളുമെല്ലാം കയ്യിൽ കിട്ടണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഇവിടെ എത്തുവാൻ വിധിയുള്ളവർക്ക് മാത്രമേ താളിയോല കണ്ടെത്തുവാനും സാധിക്കുകയുള്ളൂ എന്നാണ് വിശ്വാസം. അഗസ്ത്യാമുനി എഴുതിയ ജാതകം, ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ മനുഷ്യരുടെ ജാതകം എഴുതിയത് അഗസ്ത്യാമുനിയാണെന്നാണ് വിശ്വാസം. അദ്ദേഹത്തെ നാഡി ജ്യോതിഷത്തിന്റെ ആചാര്യൻ എന്നാണ് വിളിക്കുന്നത്. ഒരിക്കൽ ശിവൻ പാർവതി ദേവിയോട് പുതിയ കാലത്ത് ജനിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു അത്രേ. ഇത് ഭൂമിയിൽ വെച്ച് ധ്യാനത്തിൽ കണ്ട അഗസ്ത്യമുനി ഇതെല്ലാം താളിയോലകളിൽ പകർത്തി വെച്ചു എന്നും അതിന്റെ പകർപ്പുകളാണ് ഇപ്പോൾ നാഡി ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്നതെന്നുമാണ് വിശ്വാസം. ഇവിടെ എത്തിയാൽ ഉടനെ താളിയോല കണ്ടെത്തി അറിഞ്ഞു പോകാം എന്നൊന്നും വിചാരിക്കേണ്ട. ജന്മരഹസ്യങ്ങൾ അറിയുവാൻ ആദ്യം ചെയ്യേണ്ടത് തള്ളവിരലിന്റെ മുദ്ര കൊടുക്കുകയാണ്. അതുപയോഗിച്ച് തിരഞ്ഞാണ് ചേരുന്ന താളിയോല തിരഞ്ഞെടുക്കുക. പേരിന്റെ അക്ഷരങ്ങളിൽ തുടങ്ങി മാതാപിതാക്കളുടെ പേരും കുടുംബങ്ങളുടെ പേരും വീട്ടുപേരും ജോലിയും അടക്കം പറയുന്നവരുണ്ട് എന്നാണ് ഇവിടെ നാഡി ജ്യോതിഷം അറിയുവാൻ വന്നവർ പറയുന്നത്. ചിലരുടെ ജീവിതം ഇവിടെ ഒരു ദൃക്സാക്ഷി എന്ന പോലെ ഒരു ഓലയിൽ നോക്കി വായിക്കുമ്പോൾ മറ്റു ചിലരുടേത് പരാജയമായിരിക്കും. അസുഖങ്ങൾ സുഖപ്പെടുത്തുന്ന വൈദ്യനായി ശിവനെ ആരാധിക്കുന്ന സ്ഥലമാണ് വൈത്തീശ്വരൻ കോവിൽ. വൈത്തീശ്വരനോടുള്ള പ്രാർത്ഥന എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുന്നു എന്നാണ് വിശ്വാസം. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചൊവ്വയുടെ ക്ഷേത്രം കൂടിയാണിത്. പുരാണങ്ങളിലെ കഥകൾ അനുസരിച്ച് ചൊവ്വാഗ്രഹത്തിന് കുഷ്ഠരോഗം വന്നപ്പോൾ ഇവിടെ എത്തി കുളിച്ചപ്പോൾ രോഗം സുഖമായത്രേ. സുബ്രഹ്മണ്യനും താരകാസുരനും തമ്മിലുള്ള യുദ്ധത്തിൽ പരിക്കേറ്റ ദേവന്മാരുടെ സൈന്യത്തെ ചികിത്സിക്കാൻ ശിലവ് ഇവിടെ വൈദ്യനാഥനായി വന്നുവെന്നും വിശ്വാസമുണ്ട്. ഇവിടത്തെ ക്ഷേത്രകുളത്തിൽ അമൃത്തിന്റെ സാന്നിധ്യമുണ്ടെന്നും ഇതിൽ മുങ്ങിക്കുളിച്ചാൽ എല്ലാവിധത്തിലുമുള്ള തൊക്ക് രോഗങ്ങളും മാറുമത്രേ. തമിഴ്നാട്ടിലെ പ്രശസ്തമായ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഒന്നായും വൈത്തീശ്വരൻ കോവിൽ പ്രശസ്തവുമാണ്. അംഗകാരൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ കുഷ്ഠരോഗം മാറിയത് ഇവിടെ എത്തി പ്രാർത്ഥിച്ചതിനു ശേഷമാണെന്നാണ് വിശ്വസിക്കുന്നത്. ഏതാണ്ട് 10-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നാണ് വിശ്വാസം. 5 രാജഗോപുരങ്ങളോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം കുലോത്തുംഗ ചോളന്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. ഈ ക്ഷേത്രത്തിൽ വൈദ്യനാഥനായ ശിവനെയാണ് മുഖ്യപ്രതിഷ്ഠയായി ആരാധിക്കുന്നത്. മരുന്നുമായി നിൽക്കുന്ന ഭഗവതിയും കൂടാതെ ധന്വന്തരി പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ചൊവ്വയുടെ 2 പ്രതിഷ്ഠകളും മറ്റ് നവഗ്രഹങ്ങളെയും ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടത്തെ പ്രധാന ശ്രീകോവിലിനും പുറത്താണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാമനും ലക്ഷ്മണനും ചേർന്ന ജടായുവിന് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ജടായുകുണ്ഡം എന്ന തീർത്ഥക്കുളവും ഇവിടെയുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.